Hi friends, hello Kudargam Sumi's vlog. അപ്പോൾ ഫസ്റ്റ് ഞാൻ ദേ ഒരു സാധാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും വെറും 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് മാത്രം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ട്ടോ പക്ഷേ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് കൂടി ചേർക്കുന്നത് ഒരു ചെറിയൊരു കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നോർമലി ഇത് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഫുള്ള് ചെയ്യുന്നത് അപ്പോഴേ എനിക്ക് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കയ്പ്പ് പോലെ ഫീൽ ചെയ്തു അപ്പോൾ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും ആകുമ്പോഴത്തേക്ക് കയ്പ്പ് രസം വരത്തുമില്ല നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ മൊത്തം 200 ഗ്രാം ചോക്ലേറ്റ് ആണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് വേണ്ടത് അതുകൂടിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ല മെൽറ്റ് ചെയ്യുന്നത് നോർമലി നമ്മുടെ അടുപ്പ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചു നമ്മളിതിലേക്ക് ബട്ടർ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്യേണ്ട ഇതുപോലെ ചെറു തീയിൽ വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടയ്ക്കൊന്ന് തീ ഒന്ന് കുറച്ച് എണ്ണ വെക്കുക കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അതുപോലെ തന്നെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടി വേണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടിയിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ നല്ല ചൂട് പാടില്ല ചെറിയ ചൂടാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതെന്തായാലും ഒരു സൈഡിൽ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു 3 മുട്ടയാണ് വേണ്ടത് ബൗൾ നല്ല ഡ്രൈ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക അതുപോലെ മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ എനിക്ക് ഒരുപാട് നാളായിട്ട് റിക്വസ്റ്റ് വരുന്നൊരു റെസിപ്പിയാണ് ബ്രൗണിയുടെ റെസിപ്പി അപ്പോൾ ഇന്ന് ഞാൻ അത് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബീറ്റർ ഇല്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡിലും ഇത് ചെയ്തെടുക്കുക കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് നമുക്കിനി ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ലപോലെ പതഞ്ഞു വരും പിന്നെ ഈ ബൗളും നമ്മൾ ഉപയോഗിക്കുന്ന വിസ്കും ഒക്കെ ഡ്രൈ ആണെങ്കിൽ മാത്രമേ ഇതുപോലെ പതഞ്ഞു വരത്തുള്ളൂ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ കിടക്കൂ കേട്ടോ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബീറ്റർ വെച്ച് തന്നെ അത് ചെയ്തോളൂ വെറുതെ ടൈം കളയണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു ഇത്രയും പതപ്പിച്ചെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി ആ പഞ്ചസാരയൊന്ന് മെൽറ്റ് ആവുന്നവരെ അടിച്ചെടുത്താലും മതി കേട്ടോ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് അതായത് ചോക്ലേറ്റും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്തില്ലേ ഇത് ചെറിയ ചൂടിപ്പോൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ചൂട് പാടില്ല കേട്ടോ ചെറിയ ചൂടോട് കൂടിയിട്ടൊക്കെ നമുക്ക് ഒഴിക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് കൂടിയിട്ട് ഈ ഒരു മുട്ടയിലേക്ക് ചേർത്തിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് നേരം ഇട്ട് അടിച്ച് ബീറ്റ് ചെയ്തെടുക്കണ്ട ജസ്റ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ചേർക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ജസ്റ്റ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർക്കാം ഞാനൊരു 1/4 കപ്പ് മൈദയും അതുപോലെ ഒരു 1/4 കപ്പ് അതായത് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത് ഡാർക്ക് കൊക്കോ പൗഡർ ആണെങ്കിൽ നിങ്ങളൊരു 2 ടേബിൾ സ്പൂണേ ചേർക്കാവുള്ളൂ നോർമൽ കൊക്കോ പൗഡർ ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർക്കുക കേട്ടോ ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ ഡാർക്ക് ആകുമ്പോൾ ഭയങ്കര കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ലൈറ്റ് കളറാണെങ്കിൽ 4 ടേബിൾ സ്പൂണും ഡാർക്ക് ആണെങ്കിൽ 2 ടേബിൾ സ്പൂണും മാത്രം ചേർക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇത് ഇതുപോലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക ഒരുപാട് നേരം ഇട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന പോലെ മെല്ലെ ഒന്ന് എല്ലാം കൂടെ യോജിച്ച് കിട്ടുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ ഇതേ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒരു സാധനങ്ങളും ഇതിന് ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇത് ഭയങ്കര സ്പഞ്ചി ആയിട്ടാണ് ഈ ഒരു കേക്ക് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇതേ ബാറ്റർ റെഡി ആയിട്ടുണ്ട്
നമുക്കിത് ഇഷ്ടമുള്ളൊരു ട്രെയിൽ ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സ്ക്വയറായിട്ട് ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു ടിന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഗ്ലാസ് ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളാണ്, അതുകൊണ്ട് നമ്മളിത് ചൂടിൽ വെച്ചാലും പൊട്ടില്ല. നോർമൽ ബൗളെടുത്ത് നിങ്ങൾ ചൂടിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഗ്ലാസ് ബൗൾ തന്നെ നിർബന്ധമൊന്നുമില്ല. സാധാരണ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാം കേട്ടോ. ഒരു ഒരു എത്ര ഒരു 7-8 ഇഞ്ചിൽ നിങ്ങൾക്ക് ഇത് ബേക്ക് ചെയ്യാന്നേ ഉള്ളൂ. എൻ്റെത് ആ ഒരു അളവാണ് ഈ ഒരു ഗ്ലാസ് ട്രേ ഉള്ളത്. അപ്പോൾ ബാറ്ററി ഒഴിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40-45 മിനിറ്റ്സ് നിങ്ങൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓവൻ എത്രയാണോ നിങ്ങൾ വെക്കുന്നത് അതനുസരിച്ചിട്ട് വെക്കുക. അപ്പോൾ ഓരോരുത്തരെ ഓവൻ അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ വ്യത്യാസം വരും കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ അടിഭാഗം കരിഞ്ഞ് പോവാണ്ട് കിട്ടും കേട്ടോ. അതുപോലെ ഞാൻ ദേ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പം ഓവൻ ഇല്ലാണ്ട് ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ടും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓവനിലാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ലെയർ പോലെ ഇരിക്കും ഇതിൻ്റെ മുകൾ വശം കേട്ടോ. അപ്പം ഞാൻ അത് ചെറിയൊരു ചൂടുണ്ട്, നല്ല ചൂടറിയിട്ടില്ല, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ബ്രൗണി ഇവിടെ പുറത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിക്കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ഒന്ന് കമഴ്ത്തി വെക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് വേണമെങ്കിൽ ചെറിയ പീസാക്കുക, വലിയ പീസാണെങ്കിൽ വലിയ പീസാക്കുക. ഇതിൻ്റെ മുകൾ വശം അതേ ഇത് ഒരു ഒരു ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ലെയർ ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പിടികിട്ടും കണ്ടോ. നമ്മുടെ അടിയിലുള്ള കേക്കിൻ്റെ ആ ഒരു ഇത് വേറെയാണ്. അതുപോലെ മുകൾ ഭാഗത്ത് ഒരു ലെയർ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കും, ഒരു ക്രിസ്പി ആയിട്ടൊരു ലെയർ. അപ്പോൾ അതേ ഞാനൊരു പീസ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഞാൻ ചെയ്ത കറക്റ്റ് ആ ഒരു രീതിക്ക് ചെയ്താൽ ഫ്ലോപ്പ് ആവാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി റെഡിയാക്കാം. ഞാനീ പറഞ്ഞ പോലെ ഫുള്ള് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് ആയിട്ടുള്ള കൊക്കോ പൗഡറും യൂസ് ചെയ്യാണ്ട് മിൽക്ക് ചോക്ലേറ്റും അതുപോലെ നോർമൽ നമ്മുടെ ആ ഒരു ലൈറ്റ് ഷെയ്ഡുള്ള കൊക്കോ പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്പില്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാം. ഞാനൊരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. ഐസ്ക്രീമുമായിട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല സ്പോഞ്ചാണ് കേട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുകയൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം കേട്ടോ. നമ്മളിനി ഒന്നിരാടമൊക്കെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നാളെ പറ്റുമോ എന്നോ തോന്നുന്നില്ല, മറ്റന്നാ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും 4 മണിക്കായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.